സജസ്റ്റും ക്രിയേറ്റീവ് ലിറ്ററേച്ചറിനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഇവിടെ തമ്മിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ തന്നെ ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് പോയി കാണാം. ആൻഡ് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് വരുന്ന ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതെങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും കണ്ടു നോക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, അപ്പോൾ കണ്ടിട്ട് കാര്യമില്ല. കാരണം ചെയ്യണേ മുൻപ് നമ്മൾ കാണുന്ന സംഭവമായിരുന്നു. സോ ജനറൽ എബിലിറ്റീസ്റ്റും ക്രിയേറ്റീവ് എബിലിറ്റീസ്റ്റും BDS സ്റ്റുഡൻസിനാണെങ്കിൽ രണ്ട് എക്സാം, ഈ രണ്ട് സംഭവം നമ്മൾ എഴുതണം. പക്ഷേ BFTech ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ജനറൽ എബിലിറ്റീസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. അപ്പം ഞാൻ ഒരു BDS ബാച്ചിലർ ഓഫ് ഡിസൈൻ സ്റ്റുഡൻ്റാണ്. അപ്പം എനിക്ക് ക്യാറ്റും ക്യാറ്റും എഴുതേണ്ട ക്ലാസ്സുണ്ടായിരുന്നു. 2019 ഞാനൊരു എക്സാം എഴുതുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിലായതുകൊണ്ട് എനിക്ക് കിട്ടി. കാരണം ഞാനൊരു 1 ഇയർ ബ്രേക്കൊക്കെ എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് പിള്ളേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോടും എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത് നമുക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കോളേജിലുണ്ട്, എൻ്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 3-4 മന്ത് ഒരു കോച്ചിങ് സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രിയേറ്റീവ് ടെസ്റ്റും ജനറൽ എബിലിറ്റി ടെസ്റ്റും അല്ലാണ്ട് ഇത് പാസ്സായി കഴിഞ്ഞ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ സിറ്റുവേഷൻ ടെസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞൊരു സംഭവമായിരുന്നു. അത് ഈ ഒരു കൊറോണയുടെ സംഭവം വന്നപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് ഇപ്രാവശ്യം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അത് എന്തെങ്കിലും ന്യൂസൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ വീട്ടിൽ കൂടെ തന്നെ പറയാം. അപ്പം ആ സിറ്റുവേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കൊച്ചിന്. അവിടെ ഒരു 2-3 മാസം കറക്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എറണാകുളത്തെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ബാക്ക് സൈഡിലുണ്ട്, ചങ്ങമ്പുഴ ലൈബ്രറി ബിൽഡിങ്ങുണ്ട്. അതിൻ്റെ ഏറ്റവും പൊക്കത്തായിട്ട് ഒരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, വിനോദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആളുടെ കോച്ചിങ് സെൻ്ററിൻ്റെ പേര്. നല്ല സാറാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞൊക്കെ തരും. അപ്പം ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ എവിടെയാണ് പോയിട്ടുണ്ടായിരുന്നേ കോച്ചിങ്ങിന്, പോയിട്ടുണ്ടോ എന്നൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത്. അപ്പം നമുക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റും ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റിനെ പറ്റി പറയാം. ഈ ഒരു ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് GK, മാത്സ്, പിന്നെ ഇംഗ്ലീഷ് എന്തൊക്കെയാണ് സംഭവങ്ങളിങ്ങനെ വരാം. ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ കുട്ടിയാകുമ്പോൾ മുതൽ ഇംഗ്ലീഷിൻ്റെ എക്സാമിന് വരുന്ന പോലെ പാസേജസ്, അതിൻ്റെ ഉള്ളിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക തന്നെയാണ് നമുക്ക് NIFT ഗ്യാറ്റിലും ഉണ്ടായിരുന്നത്. GK എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എല്ലാവർക്കും അത്യാവശ്യം നമ്മൾ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു GK കാര്യങ്ങളും പിന്നെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമൊക്കെയാണ്. അപ്പോൾ അത് എങ്ങനത്തെയൊക്കെ രീതിയിലുള്ള GK ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത ടൈമിലുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ആൻസറും കൂടി ഉള്ള ഒരു ലിങ്കാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ടുള്ളൊരു ലിങ്കാണ്. അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ബുക്ക് എന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന ആൻസർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാറ്റിൻ്റെ കാര്യത്തിലായിരുന്നു എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നത്. ബിക്കോസ് ഞാനൊരു നോർമൽ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. എനിക്ക് ഈ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ജനറൽ നോളജിൻ്റെ ആളൊന്നല്ല, അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒരു ഫീലുണ്ട് എനിക്ക്. ഓ, അതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. പക്ഷേ ഞാനത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു ഫീല്, എനിക്കൊരു ഫീൽ തോന്നിയത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഓക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കൊന്ന് എന്താണ് കൃഷിന് തന്നെ ആൻസർ ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ എല്ലാം ഒരു എന്താ പറയുക, കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത്യാവശ്യമൊക്കെ ജനറൽ എബിലിറ്റി ടെസ്റ്റിലെ GK വരുന്നത്. അതുകൊണ്ടധികം പേടിക്കാനൊന്നുമില്ല. എന്നാലും നമ്മൾ കറക്കി കുത്തുന്ന പരിപാടിയല്ലാണ്ട് കുറച്ച്
കുറച്ച് നമ്മൾ എന്താ പറയുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ട് പിന്നെ അതിന് ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ചൊക്കെ ചെയ്ത് ഒന്ന് പ്രിപ്പയർ ആവാം. അതാണ് എനിക്ക് ജനറൽ അബിലിറ്റീസ് എഴുതാൻ പോണ ആൾക്കാരോട് പറയാനുള്ളത്. മാത്സിൻ്റെ കാര്യം എനിക്ക് ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത്തിലെ മാത്സ് മാത്രമേ ഉള്ളൂ, നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ലേ. ഞാൻ ബയോമാത്സ് ആയിരുന്നു ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തത്. അപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ ടെൻത്തിലെ മാത്സിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഓക്കെ ടെൻത്തിലെ മാത്സ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്ലസ് വൺ നിൽക്കുമ്പോൾ പ്ലസ് ടുവിലേക്ക് മാറി കഴിയുമ്പോൾ പ്ലസ് വണ്ണിൽ മാത്സ് കുറച്ച് നമുക്ക് അറിയാവുന്ന പോലെ തോന്നില്ല. ആ ഒരു ഫീലായിരുന്നു എനിക്ക് ടെൻത്തിലെ മാത്സ് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ, ജനറൽ ലൈബ്രറി ടെസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്കൊരു ഫീൽ തോന്നി എല്ലാവർക്കും പറ്റും, അധികം അധികം പാടുള്ള മാത്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ലോസ് ഇൻട്രസ്റ്റ് ആ പരിപാടിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പഠിക്കാനൊന്നുമില്ല. പക്ഷേ ക്രിയേറ്റ് എബിലിറ്റി ടെസ്റ്റിൽ വരുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു എക്സാം എഴുതാനായിട്ട് ബി ഡെസ്റ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റിവിറ്റി ടെസ്റ്റും ജനറൽ എബിലിറ്റി ടെസ്റ്റ് എഴുതുന്ന പിള്ളേരുടെ കാര്യമാണ്, ബി ഡെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ ടെക്നോളജി ഉള്ള കാര്യം പറഞ്ഞല്ലോ. ബി ഡെസ്റ്റ് എഴുതുമ്പോൾ ഉള്ള പിള്ളേരുടെ കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന എല്ലാ പിള്ളേർക്കും അത്യാവശ്യം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ എത്രത്തോളം ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഈ വരയ്ക്കുന്നതിൽ കാണിക്കണോ എന്നുള്ളതുമാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണോ എന്നൊക്കെയാണ് എനിക്ക് ഒരു ഇവാലുവേഷൻ ടൈമിൽ ഒരു നോക്കുക. കാരണം എല്ലാവരും വരയ്ക്കാൻ അറിയുന്ന പിള്ളേർ തന്നെയാണ് ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണോ നമുക്ക് കുറച്ച് യുണീക്കായിട്ട് നമ്മുടേതായിട്ടുള്ള സംഭവങ്ങളായിട്ട് കാണിക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഞാൻ അത്യാവശ്യം ജനറൽ അബിലിറ്റീസിനെ ഇതിനെപ്പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടൊന്നും പറയില്ല, അതിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ആണ് അവർ നോക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കണ്ടു നോക്കാം. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവേഷൻ സ്കില്ലിലിരിക്കും അത്യാവശ്യം നമ്മുടെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്ത സെയിം പാറ്റേണിൽ തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആ ഒരു യുണീക്നെസ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ കാര്യം എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ അപ്പുറത്തപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ പടം വരയ്ക്കുന്നത് നോക്കാണ്ടിരിക്കുക. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാണ്ട് ടെൻഷനാവും. ഞാനത് ചെയ്യാനായിട്ട് പോകുമ്പോൾ വരയ്ക്കാൻ പോകുമ്പോൾ ഞാൻ NID എക്സാം കഴിഞ്ഞിട്ടായിരുന്നു NIFT എക്സാം ഉണ്ടായിരുന്നത് എനിക്കൊരു ഫീല്ഡ് ആണോ എനിക്കൊരു ഡൗട്ട് കേട്ടോ. ഞാൻ മറന്നുപോയി, ഞാൻ NID എന്താണ് പോയി എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ NID എഴുതുമ്പോൾ NID പോയപ്പോൾ ഞാനൊരു പൊട്ടത്തരം കാണിച്ച അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പടക്കം നോക്കി കുറച്ച് ടെൻഷനായായിരുന്നു. പക്ഷെ ഞാൻ NIFT എഴുതുന്ന സമയത്ത് ഞാൻ ആരുടെ വരയ്ക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ പേപ്പറിൽ മാത്രം നോക്കിയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്കിതിന് ടെൻഷൻ ഉണ്ടായില്ല, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. ആൻഡ് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, അവരുടെ കൂടെ നോക്കരുത്. നോക്കി കഴിഞ്ഞ് വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ അപ്പം നമ്മൾ കമ്പാരിസൺ വെക്കരുത്, അതൊക്കെ നമ്മുടെ എക്സാമിനെ ബാധിക്കും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാം, ബിക്കോസ് ഞാൻ ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഷോർട്ട് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അത് എനിക്ക് എന്നോട് കുറച്ച് പിള്ളേരെ ചോദിച്ചാൽ ചേച്ചി ചെയ്ത് തന്നെ പഠിക്കണോ, അത് നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ പോലെ, അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ കാര്യം വരുമ്പം നമ്മൾ എത്രത്തോളം ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എടാ നമുക്ക് ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനുണ്ടാവുള്ളൂ, എല്ലാവരോടും ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒരു സംഭവം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള സിറ്റുവേഷൻസിന്. പക്ഷേ അത് നമ്മളൊരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് പരിപാടിയിലൊക്കെ ഉണ്ട്. നമ്മളീ നമ്മൾ എന്താണെങ്കിലും പശു ഉപയോഗിക്കാത്തൊരു പരിപാടി നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ പശു ഉപയോഗിക്കാനല്ല. അപ്പം നമ്മളത് അതിൻ്റെ എത്ര എമൗണ്ട് നമ്മൾ വേണം, കാരണം നമ്മളുടെ ആ സംഭവം ഒരു വട്ടി ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് അവിടെ ഉള്ളൂ. അപ്പം നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പോയി ഒരു എക്സാമിന് കയറിയിട്ട് ഇതിനെപ്പറ്റി തൊടാനും മുറിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും വർക്കാവൂല, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കത് പോയി കാണാം.
എനിക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഭയം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് കേട്ടോ സൊല്യൂഷൻ ടെസ്റ്റില്. ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു 6 ആണോ അല്ലെങ്കിൽ 5 ആണോ എത്ര ഇയർ ഉള്ള ഒരു കുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടൊരു ടോയ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചൂസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞാനിതാണ് ചൂസ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ സാറ് നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് കുറച്ച് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചിങ്ങനെ നമ്മൾ എന്താ പറയുക അനങ്ങാണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാകുന്ന കാര്യം അനങ്ങുന്നതിന് സാധനം അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ആ ഒരു സംഭവത്തിന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് എലമെൻ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനൊരു ടോയ് ഉണ്ടാക്കണം എന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ ക്യൂബ്സൊക്കെ പേപ്പറിൽ ഉണ്ടാക്കുക. അതെനിക്ക് എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാം ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ക്യൂബ്സ് അല്ലെങ്കിൽ സിലിണ്ടേഴ്സ് അങ്ങനെയൊക്കെ അതിന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക. പിന്നെ എനിക്ക് പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ആനിമൽസിനെ പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം ഒരിഗാമി പരിപാടികളൊക്കെ കേട്ടോ അതെനിക്കിഷ്ടം. അപ്പം ഞാൻ ഇത് ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ആക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഈ ടോയ് ഉണ്ടാക്കാനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനതിന് അപ്രോച്ച് ചെയ്തത് ഒരു റോബോട്ട് ഉണ്ടാക്കാനാണ്. എല്ലാവരെയും പോലെ തന്നെ എനിക്ക് കുട്ടികൾക്ക് റോബോട്ട് ഇഷ്ടമാണ് കുട്ടികൾക്കൊന്നുമല്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കുട്ടികളൊക്കെ. പക്ഷെ ഞാൻ റോബോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം റോബോട്ടിൻ്റെ തലയും കാലും കൈയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഞാനീ ഒരു ബോക്സ് വെക്കുമ്പോൾ ഒരു കൈ വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചത് ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് ആയിട്ടുള്ള സ്പ്രിങ്ങിൽ നിൽക്കുന്ന റോബോട്ട് അത് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും അത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ തലയും അതിൻ്റെ ശരീരവും സ്പ്രിങ്ങിൽ ഇങ്ങനെ അതെല്ലായിടത്തും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ബേസിക് ഷേപ്സ് വെച്ചിട്ട് അതിൻ്റെ 3D വെച്ചിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഫേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബേസിക് ഷേപ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ആ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബേസിക് ഷേപ്സ് ഉണ്ടാക്കാനായിട്ട് അല്ല ബേസിക് ഷേപ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ടോയ് ഉണ്ടായിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ണും എല്ലാം ഞാൻ ഉണ്ടാക്കിയത് കണ്ണല്ല തലയും കൈയും കാലും കൈയും കാലൊക്കെയായിരുന്നു. കണ്ണ് ഞാൻ നമ്മളെ സ്പ്രിങ്ങിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. ഞാൻ കണ്ണ് വെറുതെ തന്നെ വെച്ചു പക്ഷെ അത് 3D ആയിട്ട് തന്നെ വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ അറ്റംപ്റ്റ് ചെയ്തത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം ആൻഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു നീറ്റായിട്ടുള്ള ബേസ് ഉണ്ടാക്കണം. നമ്മൾ ആ ഒരു സാധനം ഉണ്ടാക്കി ഞാൻ കിടത്താനൊന്നും വേണ്ട നിർത്തിയ അല്ലെങ്കിൽ അതിനുള്ള ഒരു നീറ്റായിട്ടുള്ള സംഭവം ഉണ്ടാക്കാം. അപ്പം ഞാൻ അതും ഒരു ക്യൂബിൽ തന്നെ ഉണ്ടാക്കി അതിനെ ഒട്ടിച്ചൊക്കെയാണ് ചെയ്തത്. യാ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോൾ എന്തോ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാനിതൊക്കെ ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കേൾക്കണമൊക്കെ അങ്ങനെ തോന്നിയിരിക്കും പക്ഷെ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് അതൊരു സെറ്റപ്പാക്കി എടുക്കാനൊക്കെ പറ്റും. യാ അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ ടെസ്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കൗൺസിലിംഗ് എന്ന ഒരു പരിപാടിയാണ്. അതിനെപ്പറ്റി ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ശരിയാവില്ല. അതിനെപ്പറ്റി ഞാൻ സെറ്റപ്പായിട്ട് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്യാറ്റ് ഗാറ്റ് സിറ്റുവേഷൻ ടെസ്റ്റിനെ പറ്റിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞുതരാറുള്ളത്. അത്യാവശ്യം ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് ഫോർ വാച്ചിങ്.